മറ്റൊരു ദുരന്ത വാർത്ത. വരുന്ന ആലപ്പുഴ വലിയ കലവൂർ, അവിടെ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. പൂങ്കാവ് മേരി ഇമാക്കുലേറ്റ് സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മരിച്ചത്. വിവരങ്ങളുമായി വി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ആലപ്പുഴ വലിയ കലവൂർ ക്ഷേത്രക്കുളത്തിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കുട്ടികൾ ക്ഷേത്രക്കുളത്തിലെത്തിയത്. തുടർന്ന് കുളിക്കാനിറങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് വലിയ തോതിൽ ജലനിരപ്പ് കുളത്തിൽ ഉയർന്നിരുന്നു. ആഴത്തിലേക്ക് പോയ കുട്ടികൾ മുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പൂങ്കാവ് മേരി ഇമ്മാനുവേറ്റ് സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി അലൻ ഗിൽ, ടി ഡി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷയ് ജോർജ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും അയൽവാസികളാണ്. 10-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലുമാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇവരുടെ സൈക്കിളും ചെടിപ്പുകളും ക്ഷേത്രകുളത്തിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. 8:30 കൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത്. അഗ്നിശമന സേന ഏതാണ്ട് 2 മണിക്കൂറോളം കുട്ടികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഇപ്പോൾ മൃതദേഹങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴയിൽ കനത്ത മഴയാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 10 ഷട്ടറുകളും പൂർണ്ണമായും ഉയർത്തി. അവിടെ തണ്ണീർമുക്കത്തും മുഴുവൻ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. അന്ധകാര നഴി പുഴിയിലൂടെ കടലിലേക്ക് ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുന്നു. അത്തരത്തിലാണ് ആലപ്പുഴയിലെ കാര്യങ്ങൾ. ശക്തമായ മഴ രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് ആലപ്പുഴയിൽ. സുമാർ 10-70 വീട് മൊത്തം അതിന്റെ അടിയിലുണ്ടാവും. ഇവിടെ മേൽഭാഗത്തുമായിട്ട് ഈ കിടക്കുന്ന ഒരു വീടാണ്. എല്ലാവരും നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ജീവൻ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല. ഒരു ഒരാളെ പോലും ഇവിടുന്ന് രക്ഷിക്കാൻ പോലും കഴിയുമോ എന്ന് അറിയാൻ കഴിയില്ല. നിസ്സഹായരാകുന്ന അവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് ഈ പ്രദേശവാസികളും. പ്രളയക്കെടുതിയിൽ കേരളം. മരണസംഖ്യ 41. ഇന്നു മാത്രം 31 മരണം. കഴിഞ്ഞ തവണത്തേക്കാൾ വെള്ളം പൊങ്ങിയെന്ന് മുഖ്യമന്ത്രി. പ്രളയകാലത്തുണ്ടായതിനേക്കാളും അധികം വെള്ളം ഇപ്പോ പൊങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിലമ്പൂർ ഭൂതാനത്ത് വൻ ഉരുൾപൊട്ടൽ. 40-ലേറെ പേരെ കാണാനില്ല. വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടലിൽ 7 മരണം. 10 പേരെ രക്ഷപ്പെടുത്തി. വടകര വിലങ്ങാട്ട് ഉരുൾപൊട്ടലിൽ മരിച്ചത് 4 പേർ. മലപ്പുറം കോട്ടക്കുന്നിലെ മണ്ണിടിച്ചിൽ ദൃശ്യങ്ങൾ പുറത്ത്. കരകവിഞ്ഞു ഭാരതപ്പുഴയും മീനച്ചിലാറും പമ്പാ നദിയും. വടക്കൻ കേരളത്തിൽ നിരവധി പട്ടണങ്ങൾ വെള്ളത്തിനടിയിൽ. പ്രളയസമാന സാഹചര്യമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മഴ വീണ്ടും കനക്കും. 9 ജില്ലകളിൽ റെഡ് അലേർട്ട്. ബാണാസുരസാഗർ ഡാം നാളെ രാവിലെ തുറക്കും. വടക്കൻ ജില്ലകൾ ഇരുട്ടിൽ തന്നെ. താറുമാറായി തീവണ്ടി റോഡ് ഗതാഗതം. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഞായറാഴ്ച വരെ തുറക്കില്ല. മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ നില അതീവ ഗുരുതരം. ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു. സന്ദർശിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാളിത്തിളക്കം. കീർത്തി സുരേഷ് മികച്ച നടി. ജോജു ജോർജിനും സാവിത്രിക്കും പ്രത്യേക പരാമർശം. എം ജെ രാധാകൃഷ്ണൻ മികച്ച ഛായാഗ്രാഹകൻ.